ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വലിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന രണ്ട് പേര് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് നബിദിനായിരുന്നു. അപ്പോൾ നബിദിനത്തിൽ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ചേച്ചി ഇവിടെ ഈ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ മോന് ഒരു നോട്ടുമാല ഇട്ട് കൊടുത്ത്. അപ്പോൾ അത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും നല്ലൊരു വിഷയം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ കാണാൻ വന്നതും. പേരെന്ന് പറയുന്നത് കൂടെ കൊച്ചു മോളുണ്ടല്ലോ, മോള് പേരെന്തിനി? ആവന്തിക. അപ്പൊ ചേച്ചി, എങ്ങനെയാണ് ഇന്നത്തെ ദിവസങ്ങളായിട്ട് എനിക്കിപ്പോ അതിനെ പറ്റിയോ ഒന്നൊരു ഇതില്ല കേട്ടോ. ഞാൻ ഒരു ഐഡിയ ഇല്ല. നമ്മൾ അങ്ങനെ ജീവിച്ചു വളർന്നോണ്ട് അങ്ങനെ തന്നെ നമ്മള് കഴിയണത്. സംഭവങ്ങളൊരു നോട്ടുമാല ഇട്ടു, അതാരോ സോഷ്യൽ മീഡിയ ഇട്ടു, ഒരു മുത്തമിച്ചു. എല്ലാരും സംഭവം എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. എന്നേ സംഭവങ്ങളും നാട് അത്രയും അങ്ങനെ കഴിയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീട്ടിൽ കഴിയുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. ഇപ്പോഴും കഴിയുന്നത്. അതായത് ഈ വീഡിയോ എന്ന് പറഞ്ഞാല് ലോകം മുഴുവൻ സ്പ്രെഡായി കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും, കേരള ജനതക്കും അതുപോലെ ലോക ജനതക്കും, അതായത് കേരള മലയാളി സമൂഹത്തിനൊക്കെ എന്തെങ്കിലും ഒരു മെസ്സേജിങ്ങളോ ആക്കുന്നു? അതായത് ജസ്റ്റ് ഇങ്ങനെയുള്ള ഇന്ന് ഒരുമയെ പറ്റിയോ? എന്താ ചോദിച്ചാല് ഞാൻ വന്ന സാഹചര്യം, ഞാൻ ജീവിച്ചതും അങ്ങനെയാണ്, എന്റെ അമ്മ പഠിപ്പിച്ചതും അങ്ങനെയാണ്. അങ്ങനെയാണല്ലേ. നമ്മൾ ഒന്നാണ്, എന്റെ മക്കളാണ്, അങ്ങനെ ചിന്തിച്ചു. നമ്മൾ അങ്ങോട്ടും പോകും. ഞങ്ങള് ഇനിയിപ്പോ ഓണത്തിന് എല്ലാ പരിപാടിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാടലുണ്ട്. ഒന്ന് വിളിച്ചാല് വിളിപ്പുറത്ത് വരാനും ഒരു ആശുപത്രിക്ക് കൊണ്ടുപോകാനും ഒക്കെ സെറ്റാണ്. അപ്പൊ മലപ്പുറം ഫുൾ പവർ ആട്ടോ. കാരണം ഇവിടെ ജാതി, മതം, വർണ്ണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാരും നല്ല ഒറ്റക്കെട്ടാണ് ഇവിടെ. നല്ല സ്നേഹത്തിലല്ലേ നാട്ടുകാർ? നമുക്ക് വീട്ടില് ചോറില്ല, അന്നും സാധനം ഇല്ലാന്ന് വിചാരിച്ചു ഞങ്ങൾ ഓടിച്ചില്ല. അങ്ങോട്ട് അവരിങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ വരുന്നത്. കുട്ടികളായാലും ഏൽപ്പിച്ചു പോവും, അവരിന്റെ ഏൽപ്പിച്ചു പോവും. നമ്മുടെ കുട്ടികളെന്ന് വെച്ചാൽ ഞാനും കണ്ടിട്ടുള്ളൂ, അവരും അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ ബിൽഡെക്സ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ തന്നെ വലിയാട്ടില്ല. ഞാൻ ആ ഫോട്ടോയിൽ കാണാൻ ബിൽഡിംഗിന് സ്ഥാപനം. ഇതെന്റെ രാജ്യം അത് പാടും. പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പോഴേക്ക് ഇതിനെ പറ്റി വല്ലാതെ ദൃഢത തോന്നണില്ല. അങ്ങനൊന്നും എനിക്ക് തോന്നണില്ല. നമ്മൾ അങ്ങനെ കഴിഞ്ഞോണ്ട് എനിക്ക് അങ്ങനെ തോന്നണില്ല. ഞാൻ കുട്ടിയായിരുന്നല്ലേ അങ്ങനെ ജീവിച്ചതാണ്. ഇവിടെ വന്നപ്പോഴും അങ്ങനെ സ്കൂളിൽ അങ്ങനെ തന്നെ. ഇന്നിപ്പോ എനിക്ക് വിളിപ്പോർത്ത ഒരു അസുഖം എനിക്ക് എന്റെ വിളിച്ച എന്റെ ഫ്രണ്ട്സാണ് ഇവരെ തന്നെ. റിഹാന, ജംഷി, സൗദ, കുറെ ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരുണ്ട്. നല്ല സപ്പോർട്ടാണ്, എല്ലാ സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിലും. ഇപ്പോഴും ഉണ്ട് വീട്ടില്. ഇന്ന ഈ നിലയിലാക്കി എന്റെ അമ്മേന്, അമ്മ അതിപ്പോ കാണാനില്ല. ഈ സന്ദേശം തന്നതും പഠിപ്പിച്ചതും അമ്മയാണ്. അതായത് ഇവർക്ക് ഈ സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അമ്മയാണ്. ആ അമ്മ എന്നില്ല, എന്തായാലും ആ അമ്മക്കാണ് ഇന്നത്തെ മുഴുവൻ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അല്ലേ, ഇമോഷണൊന്നും ആവണ്ട. എന്താ മോന്റെ പേര്? ഹാദി ശ്യാമിൽ. ഹാദി ശ്യാമിൽ. മോനിപ്പം അത് മാലിട്ട് തന്നത് ഈ ചേച്ചല്ലേ? ഇട്ട് തന്നെ. അതേപോലെ മോനെ മൊത്തത്തിൽ തന്നല്ലേ? മോന് എന്തായാലും കുറിച്ച് പറയാനുള്ളത് പറയാനെന്താ വെച്ചാല് മാല തന്നപ്പോ സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് മദ്രസയിലേക്കൊക്കെ പോയി. പിന്നെ ഞങ്ങള് ആദ്യം ഇവിടെ അയൽവാസികളെ. പിന്നെ ചേച്ചി നല്ല മഴത്തല്ലേ പോയിട്ട് മാലയിട്ട് കൊടുക്കുന്നത്? അതെ, മഴ ചോരുന്ന സമയം വരെ നിന്നില്ലേ? ചോരുന്ന സമയം വരെ ചോർന്ന നേരത്തിന് അപ്പൊ മഴ പെയ്തോണ്ടിരിക്കല്ലേ, അവൻ മക്കള് പോകൂലേ. അവനൊക്കെ വേഗം പോയിട്ട് ഇട്ട് കൊടുത്തു.
മോനെ വീട്ടിലാരൊക്കെ? എന്റെ വീട്ടില് ഞാനും ഉമ്മയും ഉപ്പയും. മോനിപ്പോ ഒരുപാട് പേര് അറിയും. ഇപ്പൊ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ തുറന്നാലും ഇപ്പൊ നമ്മള് രണ്ടുപേരും മാത്രമേ പെണ്ണുള്ളത്. ചേച്ചിപ്പം എന്താ മാല ഇട്ട് തന്നത്? എല്ലാവരും എന്റെ ഏറ്റെടുത്ത് അല്ലെ? അപ്പോ മോനൊരു സന്തോഷമുണ്ടോ? എന്താണ് അവസ്ഥ? സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട് അല്ലെ? ഏതായാലും ഇതേപോലെ എന്നും നല്ല രീതി ഐക്യത്തോടെ മുന്നോട്ട് പോകട്ടെ.